കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിന് ശേഷം വീണ്ടും ഒരു യുവനടിയെ ആക്രമിച്ച സംഭവം ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. ഒരു നടിക്ക് ഇത്തരത്തിൽ നഗരമധ്യത്തിൽ ആളുകൾ കൂടുന്ന തിരക്കുള്ള ഒരു സ്ഥലത്ത് വെച്ച് അവരെ കയറി പിടിച്ചപ്പോൾ ആരാണ് ഇവർക്കുള്ള ധൈര്യമുണ്ടായത്? അല്ലെങ്കിൽ അവരെ ശാരീരികമായി ഉപദ്രവിക്കുമ്പോൾ സാധാരണയായ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക്, അമ്മ പെങ്ങന്മാർക്ക് ഈ നാട്ടിൽ എന്ത് സുരക്ഷയാണുള്ളത്? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 1000 നിർഭയമാരുണ്ടായ നമ്മുടെ രാജ്യത്ത്, 1000 സൗമ്യയും ജിഷയും അഭയയും ഉണ്ടായ നമ്മുടെ സംസ്ഥാനത്ത് ഇനിയെങ്കിലും സ്ത്രീകൾക്ക് ഒരു ശക്തമായ സുരക്ഷ എന്നുണ്ടാകുമെന്നത് വലിയ ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. കൊച്ചിയിൽ യുവനടിയെ അപമാനിച്ച പ്രതികളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടത്. മെട്രോ സ്റ്റേഷനിൽ നിന്നുള്ള CCTVയിൽ നിന്നും ലഭിച്ച പ്രതികളുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഏകദേശം 25 വയസ്സിനും താഴെ പ്രായമുള്ള പ്രതികൾ എറണാകുളം ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് എന്നാണ് സൂചന. ആലുവ മുട്ടം ജംഗ്ഷനിൽ നിന്ന് കയറിയ ഇവർ തിരികെ പോയതും മുട്ടം ജംഗ്ഷനിൽ ഇറങ്ങിയാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. എന്നാൽ സംഭവം പുറത്തു വന്ന ഒരു ദിവസം പിന്നിട്ടിട്ടും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതോടെ കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുകയാണ് പോലീസും. ഇതിനിടെ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചിത്രങ്ങൾ പുറത്തുവിടാനുള്ള പോലീസിന്റെ തീരുമാനം. അതേസമയം യുവനടി അപമാനിക്കപ്പെട്ട സംഭവത്തിലെ പ്രതികൾ ലുലു മോളിനുള്ളിൽ പ്രവേശിച്ചത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചാണെന്ന് കണ്ടെത്തിയിരുന്നു. സമൂഹമാധ്യമം വഴിയുള്ള യുവനടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും അടിയന്തര നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ മോൾ ജീവനക്കാരെ കബളിപ്പിച്ചാണ് അകത്തു കടന്നതെന്നും കണ്ടെത്തിയത്. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ മുൻപാകെ പേരോ ഫോൺ നമ്പറോ നൽകാതെ മറ്റൊരാൾക്ക് ഒപ്പമെന്ന വ്യാജേനയാണ് ഇരുവരും അകത്ത് കടന്നു കയറിയത്. മാളിനുള്ളിൽ വെറുതെ കറങ്ങി നടന്ന ഇവർ നടിയെ കണ്ടതോടെ താരത്തിനടുത്തേക്ക് ചെല്ലുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നടിയുടെ മൊഴിയും രേഖപ്പെടുത്തും. നടിയുടെ അമ്മയുടെ മൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞു. അപമാനിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ഇവർ നടിയെ പിന്തുടർന്നതിൻ്റെയും സംസാരിക്കുന്നതിൻ്റെയും മറ്റും CCTV ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കളമശ്ശേരി CI സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം മോളിലെത്തിയാണ് ദൃശ്യങ്ങൾ ശേഖരിച്ചത്. മോളിൽ നടിയെ അപമാനിച്ച സംഭവത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫിൻ അപലപിച്ചിട്ടുണ്ട്. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. നടിയിൽ നിന്നും കമ്മീഷൻ തെളിവെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ നടിയും സഹോദരിയും മാതാവും ഒരു ബന്ധുവും ചേർന്നാണ് ഇടപ്പള്ളിയിലെ മാളിലെത്തിയത്. സംഭവം നടക്കുമ്പോൾ നടിയും സഹോദരിയും ഹൈപ്പർ മാർക്കറ്റിലും മാതാവും ബന്ധുവും മറ്റൊരു ഭാഗത്തുമായിരുന്നു. മാളിലൊട്ടും തിരക്കില്ലായിരുന്നിട്ടും രണ്ടുപേർ മനഃപൂർവ്വം വന്ന് ശരീരത്ത് ഇടിക്കുകയും സ്പർശിക്കുകയും ചെയ്തു. സഹോദരി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധിക്കുന്നത്. തുടർന്ന് ഇവർ കൗണ്ടറിൽ നിൽക്കുമ്പോൾ അടുത്തു വന്ന് സംസാരിക്കാൻ ശ്രമിച്ചു. ഈ സമയം നടി അവരോട് ഉച്ചത്തിൽ സംസാരിച്ചതോടെ ഇവർ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത ദിവസം ആരംഭിക്കാനിരിക്കുന്നതിനാലാണ് പരാതി നൽകാതിരുന്നതെന്ന് നടിയുടെ മാതാവ് പ്രതികരിച്ചു. സംഭവം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതോടെ വാർത്തയാവുകയും പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ ഒരു സെലിബ്രിറ്റിക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ദുരനുഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരായ പെൺകുട്ടികൾക്കും അമ്മ പെങ്ങന്മാർക്കും ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് ഊഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.